ഇന്ന് നമ്മൾ ഡോക്യുമെന്ററിക്കായി കടന്നു പോകുന്നത് ഗുരുവായൂരിൽ നിന്നും 3 കിലോമീറ്റർ അകലമുള്ള പുന്നത്തൂർ കോട്ടയിലേക്കാണ്. ഇത് ടിപ്പു സുൽത്താനോ ശക്തൻ തമ്പുരാനോ പണിത കോട്ടയല്ല, ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആനകളെ താമസിപ്പിച്ചിരിക്കുന്ന സ്ഥലമാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ കവാടമാണിത്. നിലവിളക്കും ഗരുഡ എന്ന് പറയുന്ന പരുന്തും, ദ ഹ്യൂജ് മാമൽ ദി എലിഫൻറ്റ് ഈറ്റിംഗ് ഇറ്റ്സ് ബ്രേക്ക്ഫാസ്റ്റ് ആറ്റ് പുന്നത്തൂർ കോട്ട. ഈ പുന്നത്തൂർ കോട്ടയുടെ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ 9 ആനകളാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ആനയെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ടില്ല. തൂണെ ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് തെങ്ങെ ചാരി നിന്ന ആന പനയും കൊണ്ടുപോയി എന്ന പോലെ ആയിപ്പോയി. പുന്നത്തൂർ കോട്ടയിൽ ആനയെ കുളിപ്പിക്കുന്ന സീനാണിത്. ആന ഇത്ര വലിയ മൃഗമാണെങ്കിലും അനങ്ങാണ്ടിരിക്കാനുള്ള കാരണം അതിൻ്റെ തലയിൽ ചാരി വെച്ചേക്കുന്ന കമ്പാണ്. ആ കമ്പ് പാപ്പാമാരുടെ പവർ ഓർപ്പിക്കുന്നു. ആനയെ കുളിപ്പിക്കുന്ന പാപ്പാമാരോടൊപ്പം വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറിനും ആയിരിക്കും. കുളിയുടെ 2nd സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. കിടന്നു കുളിയിൽ നിന്നും 200 കുളി. ദിസ് എലിഫൻറ്റ് സീംസ് ടു ബി സ്റ്റെയറിംഗ് അറ്റ് മീ തിങ്കിങ് വാട്ട് ദ ഹെൽ ഇസ് ദിസ് ഗൈ അപ് ടു. അടുത്ത സ്റ്റേജായി നിന്നുകുളി. ആന വെള്ളം തളിക്കുന്ന സീനാണ്. വണ്ടർഫുൾ. ഹി സീംസ് ടു ബി ഹാപ്പി. ഇതാണ് ഇവിടുത്തെ ഇൻസ്ട്രക്ഷൻ. പക്ഷേ നിങ്ങൾ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ നോയൽ ജോയുടെ കൂടെ ആയതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് ഒരുമിച്ച് ഓടാം എന്നാണ് ഉദ്ദേശിച്ചത്. ഇടതിരിയാനെ, വലതിരിയാനെ, ഒരു അനുസരണയില്ല താനെ. ഇതിനൊക്കെ ആരാണോ ട്രെയിൻ ചെയ്ത്? ആ ഇപ്പോഴാ തിരിയുന്ന ഡിലേഡാ. ആ രണ്ടും തിരിയും, ഇടത്തും വലത്തും. ഗുഡ് ഗുഡ്. ഇതാണ് എലിഫൻ്റ് ക്രാൽ, കാട്ടിൽ നിന്നും പിടിച്ച ആനകളെ മെരുക്കാനായിട്ട് ഇടുന്ന കൂടുകൾ. അതിന് തിരിയാൻ പോലും സ്ഥലമില്ല. ഇതിൽ 2 കൂടാണ് ഈ കാണുന്നത്. ഒരു കുട്ടിയാനയുണ്ട് ഇവിടെ. അത് അവിടെ തുമ്പിക്കൈ വെച്ച് വട്ടം കറക്കി കളിക്കുക. ആയിരത്തി 1975 പുന്നത്തൂർ കോട്ട സ്റ്റാർട്ട് ചെയ്തത്. ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആന ഗുരുവായൂർ കേശവനായിരുന്നു. നിലമ്പൂരിലെ രാജാവ് സമ്മാനമായി നൽകിയ ആ ആന 1976 മരിച്ചു. ഇവിടെ മൊത്തം 65 ആനകളാണ് ഇപ്പോൾ ഉള്ളത്. അതിലെല്ലാത്തിനും മലയാളം മനസ്സിലാവും. ആന കൊമ്പുകൾ ഉള്ളിലേക്ക് മസ്തകം വരെ നീളുന്നതാണ്. ആ മസ്തകം അല്ലെങ്കിൽ നെറ്റിയിൽ നിന്നും വരുന്ന കൊമ്പുകൾ 3.5-4 അടി വരെ നീളത്തിൽ വരാം. This elephant is really pissed off with me. He's throwing things at me. Probably that one is coming towards me. He's going to throw something at me. He threw 3 times. 3. Ah, there he comes. പത്മനാഭൻ എന്ന് പറയുന്ന ആനയാണ്. രാമു എന്ന് പറയുന്ന ഒറ്റ കൊമ്പനാണിത്. ഒരു വടക്കൻ വീരഗാഥയുടെ ആ സിനിമയുടെ ഷൂട്ടിംഗ് നടന്ന സ്ഥലമാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വടക്കൻ വീരഗാഥ. 65 ആനകളിൽ 5 ആനകൾ ഗുരുവായൂരിലുണ്ട്. ബാക്കി 60 എണ്ണം ഉണ്ട് ഇവിടെ. അതിൽ 57 എണ്ണം കണ്ടു തൃപ്തിയായി മടങ്ങുകയാണ്.